Hi friends, welcome to Jyothi's Kitchen. In our recipe, or snacks, evening snacks item, morning breakfast item, we have to cook for a few kids and a few kids. We will cook for a few kids and a few kids. We will cook for a few kids and a few kids. Let's go to the video. This is a sandwich maker. This is a type ആണ് ഇത് വാങ്ങിച്ചിട്ട് ഒരു 30 കൊല്ലത്തോളമായി ഇതിലാണ് ഞാൻ ഒരുപാട് സാൻഡ്വിച്ച് ഒക്കെ ചെയ്യാറുള്ളത് എൻ്റെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് സ്കൂളിൽ ലഞ്ചിന് എല്ലാം കൊടുത്തു വിടുന്നത് ഇതിൽ ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ നോൺ സ്റ്റിക്കിൽ ഓൺലൈനിലൊക്കെ കിട്ടുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം ഇത് വച്ചിട്ട് എങ്ങനെയാണ് ഇത് ഗ്യാസിലാണ് ചെയ്യുന്നത് ഇത് വച്ചിട്ട് ഗ്യാസിൽ എങ്ങനെയാണ് സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് സാൻഡ്വിച്ചിനുള്ള ഫില്ലിംഗ് തയ്യാർ ചെയ്യാം ഒരു ചെറിയ കടായി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഈ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് പനീർ സാൻഡ്വിച്ച് ആണ് ഒരു സവാള പൊടിയായിട്ട് നറുക്കി വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളകും പൊടിയായിട്ട് നറുക്കി വെച്ചിട്ടുണ്ട് കുറച്ച് മല്ലിച്ചീരയും ഒരു ടൊമാറ്റോവും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഒരു 50 ഗ്രാം പനീരും ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്ത് വേണമെങ്കിലും ഇടാം അല്ലെങ്കിൽ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തും വയ്ക്കാം എണ്ണ കാഞ്ഞ ഉടൻ നമുക്ക് സവാള ഇട്ട് കുറച്ച് കളർ മാറുന്നത് വരെ വഴറ്റാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ഐക്കണേയും ക്ലിക്ക് ചെയ്യുക സവാള കുറച്ച് കളർ മാറി തുടങ്ങി നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു അര ടീ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടിയും ഇട്ട് ലൈറ്റായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ലൈറ്റായിട്ട് ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോസും കൂടി ചേർത്തിട്ട് ലൈറ്റായിട്ട് ഒന്ന് വഴറ്റാം ഞാനിപ്പോൾ പിസയുടെ കൂടെയൊക്കെ കിട്ടുന്ന ചില്ലി സോസും ടൊമാറ്റോ സോസുമാണ് ഓരോരോ പാക്കറ്റ് ചേർക്കുന്നത് ഇത് ഓപ്ഷണലാണ് നിങ്ങളുടെ വീട്ടിൽ ചില്ലി സോസ് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി എല്ലാ ചേർവകളും നല്ലതുപോലെ സ്മാഷായി കഴിഞ്ഞിട്ട് നമുക്ക് പനീരും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പനീരിന് പകരം നമുക്ക് സ്മാഷ് ചെയ്ത പൊട്ടാറ്റോസ് വേവിച്ച് സ്മാഷ് ചെയ്ത പൊട്ടാറ്റോസ് എഗ്ഗ് സ്ക്രാമ്പിൾഡ് ചെയ്തത് അല്ലെങ്കിൽ ക്യാരറ്റ് ബീൻസ് പൊടിയായിട്ട് നരുക്കി വേവിച്ചത് അല്ലെങ്കിൽ വേവിച്ച ചിക്കൻ മട്ടൺ ഇതൊക്കെ മിക്സിയിലിട്ട് ഒരു കറക്കിയിട്ട് നമുക്ക് ചേർക്കാം ഇതിൻ്റെ കൂടെ ചേർക്കാം ഫില്ലിംഗ് റെഡിയായി ഇനി ഇതിലേക്ക് കോറിയാണ്ടർ ലീവ്സും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇറക്കാം നമ്മുടെ മസാല റെഡിയായി ഇനി നമുക്കിത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുപ്പിക്കാൻ വയ്ക്കാം ആ സമയം കൊണ്ട് ഇവിടെ ഞാൻ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട് ഇത് വീറ്റ് ബ്രെഡാണ് ഇത് നമുക്ക് ബട്ടർ ഒരു സൈഡിൽ ബട്ടർ തേച്ച് സൈഡൊക്കെ വെട്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൽ ബട്ടർ തേച്ച് പിടിപ്പിക്കാം നമ്മുടെ പനീർ ഫില്ലിംഗ് നല്ലതുപോലെ തണുത്തിട്ടുണ്ട് ഇവിടെ സ്ലൈസസിൽ ബ്രെഡ് സ്ലൈസസിൽ ബട്ടർ തേച്ച് വെച്ചിട്ടുണ്ട് ഓരോ സ്ലൈസസിലും നമുക്ക് ഇത് ഈ ഫില്ലിംഗ് വെച്ചിട്ട് ഫിൽ ചെയ്യാം ഇതിൽ നമുക്ക് ചിക്കൻ വെജിറ്റബിൾസ് പൊട്ടാറ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് മട്ടൺ ഷ്രെഡ് ചെയ്ത ബോൺലെസ് ആയിട്ടുള്ള മട്ടൺ ഇതൊക്കെ നമ്മൾക്ക് ബാക്കി വരുന്ന മട്ടൺ കറിയിലിരുന്ന് പീസസ് മാത്രം എടുത്തിട്ട് മിക്സിയിലിട്ട് ഒരടി അടിച്ചിട്ട് നമുക്ക് ഇതിൽ ഇതുപോലെ ഫില്ലിങ്ങും ഉണ്ടാക്കാം അങ്ങനെ അടച്ചു വയ്ക്കാം ഇതുപോലെ ഓരോ പീസസിലും നമുക്ക് സാൻഡ്വിച്ച് ആക്കാം ബട്ടർ തേച്ച് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ തയ്യാർ ചെയ്ത് വെച്ച സാൻഡ്വിച്ച് ഇങ്ങനെ വയ്ക്കണം വച്ചിട്ട് ഇതുകൊണ്ട് അടയ്ക്കണം അടച്ചിട്ട് ഇതിലൊരു ക്ലിപ്പുണ്ട് ഇത് ഒരുപാട് പഴയതായതുകൊണ്ട് ക്ലിപ്പ് പോയി നമ്മളിങ്ങനെ നല്ലതുപോലെ പ്രസ് ചെയ്ത് ഹാൻഡിൽ ഇങ്ങനെ പിടിച്ചിട്ട് നല്ല പ്രസ് ചെയ്ത് പിടിച്ചിട്ട് സിമ്മിൽ വെച്ചിട്ട് നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് ഇങ്ങനെ ചൂടാക്കണം സിമ്മിൽ വെച്ചിട്ട് ചെയ്താൽ മതി ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ പിന്നെയും നമുക്ക് ചൂടാക്കണം അങ്ങനെയാണ്
ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെയും ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചും മറിച്ചും ഓരോ മിനിറ്റ് വെച്ച് ടോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം നല്ലതുപോലെ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ എടുത്ത് മാറ്റാം മാറ്റിയിട്ട് അടുത്തതും ഇതുപോലെ വെച്ച് നമുക്ക് ചുട്ടെടുക്കാം രണ്ട് സൈഡും ടോസ്റ്റ് നല്ലതുപോലെ റെഡ് ആയിട്ടുണ്ട് അതുപോലെ ഇനി ഇവിടെ ഇനി ബട്ടർ തേക്കണമെന്നില്ല ആ ഗ്രീസ് തന്നെ മതി നെക്സ്റ്റ് ഇതും നമുക്ക് അതുപോലെ വെച്ച് നല്ലതുപോലെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഒരു മിനിറ്റും പിന്നെ തിരിച്ച് ഒരു മിനിറ്റും നല്ലപോലെ പ്രസ് ചെയ്ത് പിടിക്കണം നമ്മുടെ സാൻഡ്വിച്ച് എല്ലാം റെഡിയായി നമുക്ക് ഇനി ട്രയാംഗിൾ ആയിട്ട് കട്ട് ചെയ്തിട്ട് കെച്ചപ്പിൻ്റെ കൂടെ സെർവ് ചെയ്യാം ഇത് മുകളിൽ നല്ല ക്രിസ്പായിട്ടും അകത്ത് നല്ല സോഫ്റ്റായിട്ടും ടേസ്റ്റായിട്ടും ഉള്ള ഒരു ഹെൽത്തി സാൻഡ്വിച്ചാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൽ എന്നുള്ളൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്താൽ ഞാൻ എന്നും ഇടുന്ന പുതിയ പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടൻ കിട്ടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്